യാഗം വരിക്കുമ്പോൾ ദീനിൻ യശസ്സിനായ അവർ തേങ്ങി നേരത്തെ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം അറിയുന്ന എല്ലാ ആളുകൾക്കും കൈപൊക്കാവുന്നതാണ്. ഹബീബിന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് റൗളയിൽ നിന്ന് കൈ നീട്ടിക്കൊടുത്ത് അത് ചുംബിക്കാൻ ഭാഗ്യം കിട്ടിയ ഔലിയാക്കന്മാരുടെ കൂട്ടത്തിൽപ്പെട്ട മഹാ മനീഷി. ആ വരെ
ഇപ്പൊ നമുക്ക് കേൾക്കാം അതാരാണ്? ഷെയ്ഖ് അബുൽ ഹസൻ ഷാദുലി അത്തസല്ലാഹു തആല സിറഹു അല്ലദീ തന്നെയാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നോക്കാം നമുക്ക് ആരാണെന്നുള്ളത്. ഇയാള് കൃത്യമായിട്ട് ഇപ്പൊ പറയാം, നിങ്ങളെ പേര് പറയാം. അടുത്ത മാസം ഉറൂസ് എടുക്കല്ലേ അല്ലേ? ഞങ്ങള് ഇന്നലെയാണ് മുത്തുപ്പട്ടയിൽ നിന്ന് വന്നത്. മിഞ്ഞാന്ന് രാത്രി അവിടെ വലിയൊരു റിഫായി മജ്ലിസിന്റെ മുത്തുപ്പട്ട ഉറൂസ് നടക്കുകയാണ്. ദാവൂദ് ഹക്കീം തങ്ങളുടെ അള്ളാഹു തആലയുടെ പൊരുത്തത്തിലാക്കി തരുമാറാവട്ടെ. ആരാണ് ഈ കൈ പിടിക്കാൻ ഭാഗ്യം കിട്ടിയത്? വേറെ ആരൊക്കെ ഒന്ന് കൈപൊക്കിയിട്ടുണ്ടല്ലോ, ആ കൈപൊക്കി ആളുകൾക്കും കൈപൊക്കാം. നിങ്ങള് ഒരു മനുഷ്യനും വരുന്നുണ്ട് നോക്കാം. ഇതിപ്പോ വെളിയങ്കോട് ഉമർക്കാദി തന്നെയാണോ എന്ന് ഉറപ്പിക്കാനാണ് ഇയാള് വരുന്നത്. അത് ആരാണെന്നുള്ള ഇൻഷാഅല്ല നമുക്ക് പറയാം. പറഞ്ഞാൽ തന്നെ സന്തോഷം അറിയിക്കുന്ന ആളെന്നാണല്ലോ. എങ്കിൽ ആരായിരിക്കും? ഇവര് പറയുന്നത് നോക്കണങ്ങള് മറ്റേ പറഞ്ഞത് വെളിയങ്കോട് ഉമർക്കാദി ഇന്നലെ പറഞ്ഞത്. അപ്പോ ബഷീർ സാഹിബ് പറഞ്ഞ ഉത്തരം ശരിയാണ്. ഈ വേദിയിലേക്ക് ഇയാളും കയറി വന്ന് വെളിയങ്കോട് ഉമർക്കാദി തങ്ങൾക്ക് മറ്റ് ചില പ്രത്യേകതകള് അവിടെ ഉണ്ടായിട്ടുണ്ട്. അത് കവാടം തുറക്കപ്പെട്ടതാണ്, കൈ നേരിട്ട് സ്വീകരിച്ചത് ഷെയ്ഖ് അഹമ്മദ് അൽ കബീരി റിഫാഈ റളിയല്ലാഹു തആല അൻഹു. ഏതായാലും ഉത്തരം പറഞ്ഞ ആൾക്കൊന്ന് നമുക്ക് അഭിനന്ദിക്കാം. കൈ ഉയർത്തി തക്ബീർ ചൊല്ലിക്കൊണ്ട് ബോലെ തക്ബീർ അല്ലാഹു അക്ബർ മാഷാ അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ, റാഹത്താക്കുമാറാവട്ടെ. ഷെയ്ഖ് അഹമ്മദ് അൽ കബീരി റിഫാഈ ലമ്മാ ഹജ്ജ فوقف في روضه المباركه فامشدا شيخ المؤمن തങ്ങളെ തന്നെ നൂറിൽ അബ്സാനിൽ വിശദീകരിക്കുന്നു. 400 ഓളം വരുന്ന ശിഷ്യ സമേതം പോയി. അങ്ങനെ ഹജ്ജ് ഒക്കെ കഴിഞ്ഞ് മദീനയിലേക്ക് പോവുകയാണ്. പച്ചക്കുബ്ബ കണ്ടപാടെ അലൈക്കൽ ഖുബ്ബത്തുൽ ഖദ്ര തുജാഹിദ് ഫീ സബീലില്ലാ. അവള് കണ്ടപാടെ നിയന്ത്രണം വിട്ടു പോയി. ആ സമയത്ത് ഒരു പദ്യം ചൊല്ലിയിരുന്നു, അതാണെന്നറിയോ? കിതാബിൽ തുഹദാന്നല്ലേ, അത് കണ്ട് വിചാരിക്കുക. പറ്റില്ല, കിതാബുള്ള മുഴുവൻ വായിക്കാണ്. അതിന് മജ്ഹൂലില്ലാന്ന് എനിക്ക് തോന്നുന്നു അല്ലേ. ഞാൻ എവിടെയാണെങ്കിലും എന്റെ റൂഹിനെ കൂട്ട് പറഞ്ഞേക്കാറുണ്ട്. പറഞ്ഞേക്ക മാത്രമല്ല, തുഖബ്ബിലുൽ അർള അന്നി വഹിയന ഇബതി, എനിക്ക് പകരമായിട്ട് എന്റെ റൂഹുണ്ടല്ലോ റൗദയുടെ തിരുകോണുകളിൽ ഞാൻ തന്നെ ചുംബിക്കാറുണ്ട്. ഫഹാദിഹി നൗബതുൽ അഷ്ബാഖി ഖദ ഹലറത്ത്. ഇപ്പൊ വന്നത് സാധുവായ റിഫായുടെ ആത്മാവ് ഉൾക്കൊള്ളുന്ന ശരീരവുമായിട്ട് ഇത് വന്നിരിക്കുന്നു. എനിക്കൊരു അപേക്ഷയുണ്ട്, എനിക്കൊരു ഇജാസത്ത്, ഒരു പൊരുത്തം കിട്ടണം. മീനൊക്കെ കൈയൊന്ന് എനിക്ക് നീട്ടിത്തരണം ഹബീബേ. എന്നിട്ട് അത് ചുംബിച്ചിട്ട് എന്റെ അധരങ്ങൾക്ക് എന്റെ ചുണ്ടുകൾക്ക് ഭാഗ്യം കിട്ടണം ഹബീബേ എന്ന് ഒരു അപേക്ഷ കവിതാ രൂപത്തിൽ സമർപ്പിക്കേണ്ട താമസം. ഫമത്ത റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം യദഹുൽ മുബാറക, അല്ലാഹു ഹബീബ് അവിടുത്തെ വറക്കത്താക്കപ്പെട്ട കരം നീട്ടി കൊടുക്കുകയും ഷെയ്ഖ് റിഫായി തങ്ങൾ ചുംബിക്കുകയും ചെയ്തു. ഏത് കൊല്ല
കൊല്ലാന്ന്. അതൊരു ചോദ്യ, ഏത് കൊല്ലത്തിൽ അങ്ങനെ നടന്നതെന്ന്. ഇസ്ലാമിലെ ചരിത്ര പണ്ഡിതന്മാരിൽ പ്രസിദ്ധനായ ഇമാം ഇബ്നു ഹല്ലിഖാൻ തങ്ങള് തന്റെ വഫയാത്തുൽ അയ്യാലിൽ രേഖപ്പെടുത്തുന്നു, ഹിജ്റ വർഷം 555 ഹബീബുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കൈ നീട്ടി കൊടുത്തത്. ആ സംശയം തീർന്നില്ല. ഇനി ഇൻഷാല്ലാ ആദ്യത്തെ അവാർഡ് ഇവിടെ കൊടുക്കാൻ പോവുകയാണ്. അല്ലാഹു അക്ബർ, രക്ഷയില്ല കേട്ടോ. അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ കവർ കിട്ടിയപ്പോ മുഖത്തിന്റെ തെളിച്ച നോക്കങ്ങള്. നേരത്തെ ഇങ്ങനെ വന്നത് ഞാൻ കാണിച്ചു തരാന്നുള്ള രീതിയിലാണ് വന്നത്. ഇപ്പൊ ആളാകെ മാറില്ലേ, സലാത്തെല്ലാം തിരിച്ചിങ്ങോട്ട് വരണം. അങ്ങനെ തരണ്ട, കൂട്ടിട്ടിട്ട് തരണം, മനസ്സിലായില്ലേ. അതിലെന്തെങ്കിലും കൂട്ടിട്ടിട്ട്, അതുവരെ നിങ്ങളെ കയ്യിൽ ആ കവർ സുരക്ഷിതമായിരിക്കും. അല്ലാഹുത്തല റാഹത്താക്കുമാറാവട്ടെ. ഇനി ഷമ്മാസിന്റെ ഇശല് കഴിഞ്ഞ ഉടനെ നല്ലൊരു ദഫാണ് ഇൻഷാള്ള അരങ്ങേറാൻ പോകുന്നത്. ഞാൻ കുറെ നേരം ഈ സാധനം തിരഞ്ഞെടുക്കുന്നുണ്ട്. ഈ ദഫുമുട്ടും അറബനമുട്ടൊക്കെ ഞങ്ങള് ലോകത്തിന്റെ എല്ലാ ഭാഗത്തും പ്രചരിപ്പിച്ചു വരിക. എല്ലാ ഭാഗത്തും ഇതുപോലെ ഒരു കാലത്ത് ഇതൊക്കെ അന്യം നിന്ന് പോയതായിരുന്നു. ദഫു അറബനെന്ന് ആർക്കെന്താന്ന് അറിയില്ലേ. ഒരു പള്ളിയും മദ്രസയൊക്കെ കേന്ദ്രീകരിച്ച ഇന്ന് എല്ലാ സ്ഥലത്തും, കേരളത്തിൽ നിന്നല്ല ഇന്ത്യയിലും നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തെത്തി. ഞങ്ങളെ ക്ലാസ്സിന് ആസ്ട്രേലിയയിലും ബ്രിസ്ബണിലും ഒക്കെ ഉണ്ട്. ഇതുപോലെ അന്യം നിന്ന് പോകുന്ന ഒന്നാണ് ബക്കറ്റ് പിരിവ്. ഇതൊക്കെ സമസ്തയുടെ ആവിർഭാവത്തിന് മുമ്പ് തന്നെ മഹാന്മാരായ ഉസ്താദ്മാരെ ഇജാദത്തോടുകൂടി കൈമാറി തന്ന. ഞാനിപ്പോ അങ്ങോട്ട് ഇറങ്ങി വന്നാല് സുള്ളിയിലേക്ക് ആദ്യമായിട്ട് വന്നതാ. നിങ്ങൾ എനിക്ക് കയ്യിൽ വാരിക്കോരി തിരുന്നുള്ള ഉറച്ച വിശ്വാസം എനിക്കുണ്ട്. അത് ഈ ഓരോരുത്തരുടെ ഫേസ് റീഡ് ചെയ്ത കൃത്യമായിട്ട് കിട്ടും. പക്ഷേ മഹാന്മാര് കൈമാറിത്തന്നൊരു സാധനം ഉണ്ടല്ലോ, അത് അതിൽ തന്നെ വാങ്ങണം. അതിനൊരു പൊരുത്തുണ്ട്. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ദിഫായി ദിനം നടക്കുന്ന ഈ സമയത്ത് ദിഫായി തങ്ങളുടെ പ്രകീർത്തനങ്ങൾ പാടാൻ പോവുകയാണ് ഇൻഷാ അല്ലാഹ്. അതിനു മുമ്പ് എല്ലാവരും ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. എല്ലാവരും ഇവിടെ കേട്ടോ, ഉസ്താദ്മാർക്കൊക്കെ എല്ലാവർക്കും ഇവിടെ അല്ലാഹു തആല എല്ലാവരും എല്ലാവരും എല്ലാരും അവിടെ ഒരു മൂന്നാളുണ്ട്. വേറൊരാൾ അവിടെ ഇരുന്നിരുന്നു നേരത്തെ വിളിയങ്കോട് നേരം വിളിച്ചു പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾ പോയി കളിക്കും അവിടെ ഉണ്ട് ഇൻഷാല്ലാ. ആ ഇരിക്കുന്ന നേരം ലാസ്റ്റ് ഇൻഷാല്ലാ നിങ്ങളുടെ കൂടെ ഒരു സെൽഫി ഞാൻ എടുക്കും. അല്ലാഹു തആല റാഹത്താക്കും മാറാവട്ടെ. കബൂച്ചി മാറ എല്ലാരും ബക്കറ്റിൽ നന്നായിട്ട് ഇടണം. അല്ലാഹു തആല റാഹത്താക്കും മാറാവട്ടെ. ഷമ്മാസിന്റെ ഇശല് നടക്കുന്ന വേളയില് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാൻ ഒരു ചോദ്യം തരാം. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടു കിട്ടിയ കൃതിയിൽ നിന്ന് ആദ്യത്തത് മുഹിയദ്ദീൻ മാല. തുഞ്ചത്തെഴുത്തച്ഛൻ ആധ്യാത്മ രാമായണം രചിക്കുന്നതിന്റെ 5 വർഷങ്ങൾക്ക് മുമ്പ് അതിന്റെ രചന നിർവഹിക്കപ്പെട്ടിട്ടുണ്ട്. എങ്കിൽ മുഹിയദ്ദീൻ മാലയുടെ രചയിതാവ് ആര്, ആരാണ് മുഹിയദ്ദീൻ മാല രചിച്ചത്? ഞാൻ പറയുന്ന ഏതെങ്കിലും മലയാളം കിട്ടിയിട്ടില്ലെങ്കിൽ, തിരിയാത്തതുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഴുന്നേറ്റ് എന്ന് പറയാം. പറഞ്ഞേ മനസ്സിലാക്കില്ല എന്നുള്ളത് പരമാവധി മനസ്സിലാവുന്നുണ്ടാവില്ലേ, ഭാഷ മനസ്സിലാവുന്നുണ്ടാവില്ലേ. മുഹിയദ്ദീൻ മാല നിങ്ങൾ പറയണേ, ഏതെങ്കിലും കിട്ടാത്തുണ്ടെങ്കിൽ കേട്ടോ. മുഹിയദ്ദീൻ മാല രചിച്ചത് ആര് എന്നുള്ളതാണ് ചോദ്യം. ഉത്തരം ഷമ്മാസിന്റെ ശേഷം നിങ്ങൾക്ക് കണ്ടെത്താം. മിഅ്റാജിന്റെ പക്ഷമിൽ രക്ഷകനെത്തിയ ത്വാഹ റസൂൽ, അർവാഹിന്റെ വസ്തുത കണ്ടൊരു നിസ്തുല രാജ റസൂൽ, മിഅ്റാജിന്റെ പക്ഷമിൽ രക്ഷകനെത്തിയ ത്വാഹ റസൂൽ, ആലം മർവാഹിന്റെ വസ്തുത കണ്ടൊരു നിസ്തുല രാജ റസൂൽ, ആരം മിഅ്റാജിന്റെ പക്ഷമിൽ രക്ഷകനെത്തിയ ത്വാഹ റസൂൽ, ആലം മർവാഹിന്റെ വസ്തുത കണ്ടൊരു നിസ്തുല രാജ റസൂൽ, അഹദറി വിട്ടേ അകം പോരോ ജന്നതരും നാറാ തലി ദർശിതേ ഇഹ പരമോക്ഷ കടലിൽ
തങ്ങളുടെ കാലഘട്ടത്തിന് മുമ്പ് തന്നെ മദീന നിവാസികൾക്കിടയിൽ ഉണ്ടായിരുന്ന കലാരൂപമാണ് ദഫ്. യുഗാന്തരങ്ങളിലൂടെ ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് ഈ കല കേരളത്തിൽ എത്തിച്ചേരുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുക്കുന്ന ഈ കലാരൂപം 1970 കാലഘട്ടങ്ങളിലാണ് ആദ്യമായിട്ട് പൊതുവേദികളിൽ പ്രത്യക്ഷപ്പെടാൻ തുടങ്ങിയത്. 92 മുതൽ കേരള സ്കൂൾ കലോത്സവത്തിൽ ഒരു ഇനമായി ഉൾപ്പെടുത്തി.
2003 മുതൽ സംസ്ഥാന സാഹിത്യോത്സവിലും 2016 മുതൽ RMSA രാഷ്ട്രീയ മാധ്യമിക ശിക്ഷ അഭിയാന്റെ ദേശീയ തനത് മഹോത്സവത്തിലും ഒരു ഇനമായി ഉൾപ്പെടുത്തിയ ദഫിന്റെ തനത് രൂപമാണ് ഇവിടെ അരങ്ങേറാൻ പോകുന്നത്. ഞങ്ങളുടെ വീട്ടില് തുടങ്ങിയിട്ട് കുറഞ്ഞ വർഷമായിക്കുള്ളൂ, കൃത്യമായിട്ട് പറഞ്ഞാൽ 136 വർഷം. എന്റെ കയ്യിൽ നാലാമത്തെ ആളായിട്ട് കിട്ടിയത് ഉപ്പാന്റെ ഉപ്പാന്റെ ഉപ്പ. അവര് അവരുടെ പരമ്പര യമനിലെ അഥനിൽ നിന്ന് ഇസ്ലാമിക പ്രബോധനമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് കേരളത്തിൽ എത്തിച്ചേർന്ന ഫാമിലിയാണ് അവർ. അല്ലാഹു തആല അവരുടെ ദർജ ഉയർത്തി കൊടുക്കുമാറാവട്ടെ. ആ റിഫായി റാത്തിബും ദഫും ഇതുവരെ മുറിഞ്ഞു പോയിട്ടില്ല എന്നുള്ളതാണ്. 136 വാർഷികം ഇൻഷാ അല്ലാ ഫെബ്രുവരി 10-ാം തീയതി ശനിയാഴ്ച മഗ്രിബ് മുതൽ രാത്രി 12 മണി വരെ നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളോടെ വീട്ടിൽ നടത്തപ്പെടുകയാണ്. നിങ്ങൾ എല്ലാവരെയും ആ വേദിയിലേക്ക് ആ സദസ്സിലേക്ക് ക്ഷണിക്കുകയാണ്. ഇതുവരെ മുറിഞ്ഞു പോകാത്ത പപ്പാപ്പാര് തുടങ്ങി വെച്ച നല്ലൊരു മജ്ലിസാണ്. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ഇന്ന് റബ്ബിന്റെ അപാരമായ അനുഗ്രഹം കൊണ്ട് ആസ്ട്രേലിയ, ബ്രിസ്ബൺ, മെൽബൺ, ഫിജി, ന്യൂസിലാൻഡ്, ഓക്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളിലൊക്കെ ഇതിന്റെ ശബ്ദമെത്തിക്കാനും അവിടൊക്കെ റിഫായി റാത്തീബ് സ്ഥാപിക്കാനും അവിടുത്തെ ഗവൺമെന്റായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ദഫ്മുണ്ട് പരിശീലനത്തിനൊക്കെ സാധിച്ചു. കഴിഞ്ഞ ദിവസം നിങ്ങൾ സോഷ്യൽ മീഡിയകളിലും പത്രങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ടാവാം ഈ വിനീതനെ കേന്ദ്ര സർക്കാർ ഗുരു പദവി തന്ന് ആദരിച്ചു എന്നുള്ളത്. സത്യത്തിൽ അതിൽ അവാർഡ് അല്ല, ഒരു പോസ്റ്റിലേക്ക് നിയമിച്ചാണ്. ബുർദയും മാലപ്പാട്ടും ദഫും അറബനെയൊക്കെ ജനകീയമാക്കാനും ജനകീയമാക്കിയതിന്റെ പേരിലും കൃത്യമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് അക്കൗണ്ടിലേക്ക് ഹോണറോറിയ നിക്ഷേപിക്കുന്നുണ്ട്. കഴിഞ്ഞില്ല, ഒരു അസിസ്റ്റന്റിനെ നിയമിക്കാനുള്ള ഉത്തരവും അപ്പോയിന്റ്മെന്റ് ഓർഡറിലുണ്ട്. നമ്മളെ വാഹനം ഓടിക്കാനും നമ്മുടെ ഫയലും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് സർക്കാരിലേക്ക് അയക്കാനും ഒരാളെ ഒരു അസിസ്റ്റന്റിനെ നിയമിക്കാം. തീർന്നില്ല, വീട്ടിലെ പരമ്പരാഗതമായിട്ട് തുടർന്നു വരുന്ന ദഫിന്റെയും അറബനയുടെയും റിഫായി റാത്തിബിന്റെ ക്ലാസ്സിൽ പങ്കെടുക്കുന്ന കുട്ടികൾക്ക് കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കോളർഷിപ്പോടുകൂടി അതിന്റെ പഠനം നടത്താം. അള്ളാഹു തആല റാഹത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. ഭരണകൂടത്തെ അനുസരിച്ച് നീങ്ങാനല്ല ഹബീബിനാ റസൂലുള്ളാഹി. മാറി മാറി വരുന്ന ഭരണകൂടം, അത് കോൺഗ്രസ് ആണെങ്കിലും പിന്നെ NDA ആണെങ്കിലും അതുപോലെ LDF ആണെങ്കിലും UDF ആണെങ്കിലും ഒക്കെ നന്നായിട്ട് ഇതിനോട് സഹകരിക്കുന്നുണ്ട്. അല്ലാഹു തആല റാഹത്താക്കുമാറാവട്ടെ, കബൂൽ ചെയ്യുമാറാവട്ടെ. അദഫ് ഇൻഷാല്ലാ കുറഞ്ഞ സമയം നമുക്ക് ആസ്വദിക്കുന്നതിന് മുമ്പായിട്ട് നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നു, മുഹിയത്തി മാലിയുടെ രചന നിർവഹിച്ചത് ആര് എന്നുള്ളതാണ്. അറിയുന്ന ആളുകൾ വിളിച്ച് പറയരുത്. 1, 2, 3, 4 വേറൊരൊക്കെ കൈപൊക്കി, ഒന്ന് ഒന്ന് കൈപൊക്കി എഴുന്നേറ്റ് നിന്നാലേ കുറച്ച് റാഹത്തായിരുന്നു. അരെ വേറെ ആരാള്? ആ ഇയാള് ഇതിലെ വേഗം ഇൻഷാ നമുക്ക് ഇപ്പൊ കേൾക്കാം ആരാണ് മുഹീദി മാലയുടെ രചന നിറവെച്ച് അല്ലാ തീരു തുതിയും സ്വനവാത്തും അതിനാൽ തോടങ്ങോ ചെയ്ത വേദാമ. മാപ്പിളപ്പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടിയ കൃതി നിന്ന് ആദ്യത്തത് മോഹിയത്തിമാല അല്ലെ സഭാ? അതെ ആണോ അല്ലേ? സംശയമില്ല. അതെ എങ്കിൽ അതിന്റെ രചന നിർവഹിച്ചത് മോയിൻകുട്ടി വൈദ്യർ ആണോ അല്ലേ? അതാ ചോദ്യം. ആണെങ്കിൽ ആണെന്ന് പറയാം, അല്ലെങ്കിൽ അല്ലെന്ന് പറയാം. വൈദ്യരല്ല വൈദ്യർ ഒരുപാട് പാട്ടുകൾ ഇങ്ങനത്തെ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. തങ്കൾ വേറൊരു കവി ഉണ്ടായിരുന്നു, ഈ ചുമരുമലൊക്കെ കരിക്കെട്ടെടുത്തുകൊണ്ട് പ്രവാചക പ്രകീർത്തനങ്ങളിൽ നിന്നൊരു കവി ഉണ്ടായിരുന്നു, പേര് ഓർമ്മയുണ്ടോ? ഇച്ചമസ്താനാണോ അല്ലേ? കളരിയോ കരാട്ടാട്ടം പഠിച്ചോണോ? അന്നിപ്പോ ഒരു ചുവട് വെച്ച്
അപ്പുറം നിൽക്കണ്ടേ, നിങ്ങൾ അവിടെ ഇരിക്കും. അഥവാ കയ്യോ കാലം നീട്ടിയാലും ഒന്ന് തടുക്കാൻ പറ്റുന്ന രീതി. നമ്മളൊക്കെ ദിനേശ് പിടി പോലത്തെ മനുഷ്യന്മാരാണ്, ആകെ ധൈര്യമുള്ള ശമ്മാസനം പോലത്തെ. അപ്പൊ ഇച്ഛമസ്ഥാനല്ല, ഇച്ഛമസ്ഥാനം ഒരുപാട് വരുന്നുണ്ട് അല്ലേ. മലപ്പുറം ജില്ലയിൽ ഒരു കവി ഉണ്ടായിരുന്നല്ലോ, കുറെ അന്തമാനിലേക്ക് നാട് കടത്തി ഖിലാഫത്തുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അങ്ങനെ അവിടുത്തെ ജയിലിൽ ഇരുന്ന് പാട്ടൊക്കെ രചിച്ചൊരു മഹാൻ ഉണ്ടായിരുന്നു, പേര് ഓർമ്മയുണ്ടോ? കാടായിക്കൽ മുഹിയദ്ദീൻ കുട്ടി ഹാജി എന്ന ആള് തന്നെയല്ലേ മുഹിയദ്ദീൻമാരുടെ രചന നിർവഹിച്ചത് ആണോ? അല്ലേ, ഒരു നടക്ക് നീമൂല അല്ലെന്നാ പറഞ്ഞു. കാടായിക്കൽ ഒരുപാട് വരി റിഷാദ് എഴുതിയിട്ടുണ്ട്, ജയിലിൽ ഇരുന്നിട്ട് എഴുതിയ വരിയുണ്ട്, ഓർമ്മണ്ടോ? എങ്കിലും മാപ്പിള പാട്ട് സാഹിത്യ ശാഖയിൽ കണ്ടുകിട്ടി ഗ്രില്ലിൽ നിന്ന് ആദ്യത്തിന്റെ രചന നിർവഹിച്ചത് പോയ കാപ്പാട്. ആ അത് നിങ്ങൾ തന്നെയാണ് പറഞ്ഞ, അപ്പൊ മലയാളം തിരിയോ. പിന്നെ ആരാ? ഖാസി മുഹമ്മദ്. ഖാസി മുഹമ്മദ് എന്ന് പറഞ്ഞ ആളാണ് മുജീദ്മാരുടെ രചന നിർവഹിച്ചതോ? ഖാലി ഇയാദെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട് അല്ലേ. ഖാലി മുഹമ്മദ്, മാഷാല്ലാ. അതിന്റെ ഉത്തരം ശരിയാണ്, ഖാലി മുഹമ്മദ്. നമ്മളെ മലപ്പാട്ട് എവിടെ ചോദിച്ചാലും കിട്ടുന്ന മനുഷ്യനാണ് ഖാലി മുഹമ്മദ് എന്ന ഉത്തരം ശരിയാണ്. സവാദിന് വേണ്ടി നമുക്ക് തക്ബീറോടുകൂടി കയ്യേറുന്ന പോലെ തക്ബീർ, മാഷാല്ലാ. ഖാലി മുഹമ്മദ് എന്ന് പറഞ്ഞ ആള് ജീവിച്ചിരിപ്പുള്ള ആളാണോ അല്ല, വഫാത്തായി പോയ ആളാണോ? എങ്ങനെ ഈ ഉത്തരം നിങ്ങൾക്ക് നിങ്ങളുടെ വലത് ഭാഗത്തിരിക്കുന്ന ആള് തന്നെയല്ലേ പറഞ്ഞു തന്നത് ആണോ അല്ലേ? ഗൂഗിള് നോക്കിട്ട് ഇത് കിട്ടിയില്ലേ, വഫാത്തായതാണോ ജീവിച്ചിരിപ്പുള്ള ആളാണോ നോക്കില്ല. നിങ്ങൾക്കിപ്പോ സംശയം ഞാൻ LLB കഴിഞ്ഞോ അല്ലേ എന്നുള്ളതല്ലേ.
അല്ലേ, നമ്മുടെ കുടുംബത്തിൽ ഒരുപാട് എൽഎൽബിക്കാരുണ്ട്. അതുകൊണ്ട് ആ കാറ്റ് തട്ടിയൊരു ഇതുണ്ടാവാം. ഏതാവട്ടെ, ഖാദി മുഹമ്മദ് ജീവിച്ചിരിപ്പില്ല ആളല്ല, അത് നോക്കിയില്ല, ഇങ്ങനെ ചോദിച്ചില്ല, വഫാത്തായി പോയ ആളാണോ അതൊട്ട് അറിയില്ല. ഖാദി മുഹമ്മദ് തങ്ങൾ വഫാത്തായ ആളാണോ ജീവിച്ചിരിപ്പുള്ള ആളാണോ? വഫാത്തായി പോയ ആളാണെന്ന് പറഞ്ഞാൽ കൈപൊക്കാം. എങ്കില് ഖബർ എവിടെ സ്ഥിതി ചെയ്യുന്നു? വഫാത്തായി പോയ ആളാണെന്ന് അറിയില്ല. എവിടുത്തെ കാരണാന്നറിയോ? മലപ്പുറം നല്ല പറഞ്ഞു, മലപ്പുറം കോഴിക്കോടിന് അടുത്ത സ്ഥലം എന്നാണോ ചോദിച്ചു? കോഴിക്കോട്ടെ തൂരാ തന്നിൽ പീറന്നോവാടും തോവ. കോഴിക്കോട് പഴയ കോഴിക്കോട് എന്ന് പറയുന്നത് സവാതെ ചാരിയും എന്നൊരു സ്ഥലമുണ്ട്, അതാണ് പഴയ കോഴിക്കോട്. നിങ്ങൾ അന്വേഷിച്ചാൽ ചരിത്രം പരിധി നോക്കി കാണാം. അവിടുത്തെ ഒരു പ്രദേശമാണ് അത്തുറ. അപ്പൊ കോഴിക്കോട്ട അത്തുറ എന്ന സ്ഥലത്തിന്റെ പേരാണ് കേട്ടോ, മനസ്സിലായില്ലേ? അവിടെ ഉള്ള അവിടെയാണ് ജനിച്ചത്. വഫാത്തായി കബറടക്കം ചെയ്യപ്പെട്ടത് കോഴിക്കോട്ടെ കുറ്റിച്ചിറ പള്ളിയുടെ ചാരിയാണ്. ഖാദി മുഹമ്മദ് തങ്ങൾ മൊഹീദ്ദീൻമാരെ രചിക്കാൻ വേണ്ടിയിട്ട് റഫർ ചെയ്തത് രണ്ടേ രണ്ട് കിതാബുകളാണ്. അതിലൊന്ന് ഷെയ്ഖ് നൂറുദ്ദീൻ ഷത്നോഫി തങ്ങളുടെ മഖ്ജത്തുൽ അസ്റാർ, രണ്ടാമത്തേത് ഇമാം അബ്ദുല്ലാഹി ലാഫി റളിയല്ലാഹു തആല അൻഹുവിന്റെ തക്മില. ഈ രണ്ട് കിതാബുകളെ റഫർ ചെയ്തുകൊണ്ടാണ് നാല് കുത്തുബമാരിൽ പ്രധാനിയായ ഔസുൽ അദം സുൽത്താൻ മൊഹീദ്ദീൻ അബ്ദുൽ ഖാദർ ജീലാനി ഖദസല്ലാഹു തആല അസ്റാഹുൽ അസീസ് തങ്ങളുടെ ജീവിത ദർശനങ്ങൾ അറബി മലയാള സാഹിത്യത്തിലൂടെ മലയാള കേരളക്കര ക്കാർക്ക് നല്ല ലോകത്തിന്റെ എല്ലാ ഭാഗത്തുള്ള ആളുകളും മൊഹീദ്ദീൻമാരെ ചെല്ലുന്നത്. ഫിജിക്കാര് ചെല്ലും നല്ല പോലെ, മലയാളം അറിഞ്ഞിട്ടല്ല അവർ ചെല്ലുന്നത്, കൃത്യമായിട്ട് ചെല്ലും. ഇൻഷാല്ലാ നിങ്ങള് 10-ാം തീയതി കാപ്പാട് വന്നാൽ അവിടെ ഞങ്ങളുടെ ആസ്ട്രേലിയയിലെ റാത്തീബിന് നേതൃത്വം നൽകുന്ന നൂറുൽ ഹസൻ അൽ ഹിജാദി എന്നൊരു പണ്ഡിതൻ ഇൻഷാല്ലാ അന്ന് അവിടെ ഉണ്ടാവും. ഞങ്ങളുടെ കൂടെ റിഫായ് റാത്തീബിന് നേതൃത്വം നൽകും. അദ്ദേഹം ഉപ്പാന്റെ അടുത്ത് നിന്ന് റിഫായ് ഇജാസ് സ്വീകരിച്ച ആളാണ്. അവർ ചൊന്ന ബൈതീന്നു ബഹിജാക്കീതാബീന്നു അങ്ങീനെ തക്മീല നിന്നും കണ്ടോവാ അതാതീരും പേരും ഉദയം സ്വലാവാതു അതിനാൽ തുടങ്ങുവാൻ അൽ ചീദാബീദാ. നമുക്ക് നന്നായിട്ട് ആസ്വദിക്കാം. നിങ്ങൾക്ക് പറ്റുന്ന ഒന്നാണ്, പ്രായമുള്ള ആളുകൾക്കും വിദ്യാർത്ഥികൾക്കും ചെറുപ്പക്കാർക്കും ഒക്കെ പറ്റുന്ന ഒരു ദഫ് ഇൻഷാല്ലാ. കുറേ നേരം ഉണ്ടാവൂലേ, 3.5 മിനിറ്റ് ദൈർഘ്യത്തിൽ. ആ സമയത്ത് നിങ്ങളുടെ ചിന്താമണ്ഡലത്തിലേക്ക് ഞാനൊരു ചോദ്യം തരാം. ഞാൻ ഈ പാടുന്ന വരി ഏത് മാലയിലുള്ളതാണെന്ന് നിങ്ങൾക്ക് കണ്ടെത്താം. ഗൂഗിളിൽ സെർച്ച് ചെയ്യുമ്പോൾ ശ്രദ്ധിച്ചേ, ഗൂഗിളിലായിട്ട് വരുന്നവര് നന്നായിട്ട് ശ്രദ്ധിച്ചോ. ഈ വരി ഏതിലുള്ളതാ നോക്കാം. എന്റെ മൂരിതേമ്പാമ്പ് തീണ്ടൂകിൽ എന്നും വീഷം ഇല്ല എന്ന് പറഞ്ഞോവ്. എന്റെ മൂരിതേമ്പാമ്പ് തീണ്ടൂകിൽ എന്നും വീഷം ഇല്ല എന്ന് പറഞ്ഞോവ്. കുത്തുബീറ സമദാനി നജീനാമി കുല്ലി അഫാതിയ അല്ലാ. ഏത് മാലയിലുള്ളതാണെന്നാണ് ചോദ്യം. ക്ലൂ വേണോ വേണ്ടേ? ക്ലൂ വേണമെന്ന് അറിയുന്നവർ ഒന്ന് കൈപൊക്കിയാ മതി. ഉത്തരം വിളിച്ച് പറയല്ല,
നഫീസത്ത് മാല എന്നങ്ങനെ പറയരുത്. ശ്രദ്ധിക്കേ, ഓക്കെയാ? മുഹയ്യത്തി മാല, നഫീസത്ത് മാല, റിഫായ് മാല, ഏതിലാണ് ഇവരിയുള്ളതെന്ന് നിങ്ങൾക്ക് ഇൻഷാ അല്ലാഹ് കണ്ടെത്താം. ദഫിന് ശേഷം പ്രകീർത്തനങ്ങൾ പാടിക്കൊണ്ടുള്ള ദഫ് ഇൻഷാ അല്ലാഹ് ആസ്വദിക്കാം. ഒരുപാട് പ്രത്യേകതയുള്ളതാണ് ഷെയ്ഖ് റിഫായ് തങ്ങളുടെ റാത്തിബ്. കണ്ടവരുണ്ടാവാം, നെറ്റിലൂടെ കണ്ടവരുണ്ടാവാം. ഈ വേളയിൽ റിഫായ് റാത്തിബ് ചെയ്യുന്ന നടത്തുന്ന വേളയില് മൂർച്ചയേറിയ ആയുധങ്ങൾ കൊണ്ട് ശരീരം മുറിവേൽപ്പിക്കുകയും ആ സമയത്ത് തന്നെ മുറിവൊക്കെ അവിടുന്ന് കൈവച്ച് തടവുമ്പോ അത് ഭേദമാവുകയും ചെയ്യുന്നത് സ്ഥിരമായിട്ട് നമ്മളൊക്കെ നമ്മളെ നേത്രങ്ങളെ കൊണ്ട് കണ്ടു വരുന്നതാണ്. അല്ലാഹു തആല റഹ്മത്താക്കുമാറാവട്ടെ. സമയമുണ്ടെങ്കിൽ ഇൻഷാഅള്ളാഹ് അതിനെ സംബന്ധിച്ച് നമുക്ക് റിഫായ് റാത്തീബിലെ കുത്തു റാത്തീബിലെ ശാസ്ത്രീയത എന്ത് എന്നുള്ളത് നമുക്ക് ഇൻഷാഅള്ളാഹ് ചർച്ച ചെയ്യണം. മഹാന്മാരായ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്.
ഇമാം അലബി തങ്ങളുടെ ബഖിയത്തുൽ മുസ്തർശിദിന്റെ അവസാന ഭാഗത്ത് ബാബ് ഖവാരിക്കുൽ ആദാത്ത് സയ്യിദ് മുഹമ്മദ് ഇബ്നു സയ്യിദ് മുഹമ്മദ് തങ്ങളുടെ തശവ്വുഫുൽ അസ്മാ എന്ന കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അമ്മാ മഅതാദഹു തരീഖത്തു റിഫായ റിഫായ തുർക്കുമായി ബന്ധപ്പെട്ട ആളുകൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങളുണ്ടല്ലോ അത്തഅനു ബിദ്ദബൂസി ദബൂസ് പോലത്തത് കുത്തി ഇറക്കുക വയറ്റിലേക്ക് വസക്കീന കത്തി കൊണ്ട് മുറിക്കുക വഇദ്ഖാലുൻ നാരി ഫിൽ ഫമി തൊള്ളയിലേക്ക് തീയെടുത്തു വെക്കുക പോവുക ജായിസും അത് അനുവദനീയമാണ് എന്ന് ഇമാമികൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതാണ് റാത്തീബിന്റെ ബൈത്തിൽ നിങ്ങൾക്ക് കാണാം വാള് കൊണ്ട് വെട്ടിയാലും കത്തി കൊണ്ട് മുറിച്ചാലും ഒരു പ്രയാസം ഉണ്ടാകുന്നില്ല ഒരു പ്രയാസപ്പെടുത്തുന്ന കല ഉണ്ടാകുന്നില്ല ഒരു വേദനയും അനുഭവിക്കുന്നില്ല എന്തുകൊണ്ട് എന്ന പേരിൽ പ്രസിദ്ധനായ ഷെയ്ഖ് അഹമ്മദ് ഹുദൂരിയത്തുള്ള മജ്ലിസിൽ വെച്ച് ഇത്തരം ആയുധങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രയാസവും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സമയമുണ്ടെങ്കിൽ ഈ സമയത്ത് കൈവച്ചാൽ എങ്ങനെയാണ് ബ്ലഡ് സർക്കുലേഷൻ നിൽക്കുക എന്നുള്ളതിന്റെ ലോജിക് ഞാൻ ഇൻഷാ നിങ്ങളിലേക്ക് സമയത്തിനനുസരിച്ച് പറഞ്ഞു തരുന്നുണ്ട് ഇപ്പൊ ഒരു 3 മിനിറ്റും കൂടി നമുക്ക് ദഫ് നന്നായിട്ട് ആസ്വദിക്കാം അല്ലാഹു തആല റഹ്മത്താക്കി മാറാവട്ടെ far
أحمد رفاعي مرحبا شيخي رفاعي مرحبا مرحبا الله كبير رفاعي سيد أحمد رفاعي الله الحمد لما أعزب من جل جلالا أخباري رسول الله بدرو كمالا الحمد لمن عزم من جل جلالا جلالا جل جلالا محمد رسول الله بدرو كمالا كمالا بدرو كمالا فيض الله عزك منك أصلا فت الله يا جد الحسين عليك الله صلى إيمان طول الدهور إذا ستت الأمور لا كانت إذا لا أردنا إن شاء الله ربنا أنا رجع ربنا അറബന് ഒരു കളരി അഭ്യാസിയുടെ മേഴ്വഴക്കത്തോടുള്ള അറബന് ആസ്വദിക്കുന്നതിന് മുമ്പായിട്ട് ഒരു 3 മിനിറ്റ് ദൈർഘ്യത്തില് നഅത്ത് ഹബീബന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പ്രകീർത്തിച്ചുകൊണ്ടുള്ള നല്ലൊരു നഅത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ആസ്വദിക്കാം. അല്ലാഹു തആല കബൂൽ ചെയ്യുമാറാവട്ടെ. നേരത്തെ ഒരു ചോദ്യം ഞാൻ ചോദിച്ചിരുന്നു, എന്റെ മുരീദെ പെരുമ്പാമ്പു തീണ്ടൂകിൽ എന്നും വീഷം ഇല്ല എന്ന് പറഞ്ഞോവ ഏത് മാലയിലുള്ളതെന്ന ചോദ്യം അറിയുന്ന ആർക്കും. 1, 2, 3, 4, 5, 6, 7, 8 വേറൊരാളും കൂടിയും കൈ ഉയർത്തി 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 1, 2, 2, 2 ഇനി ഉണ്ടല്ലോ കുറെ ആൾക്കാരെ കൈവൊക്കെയില്ല ഇവിടെ ചെറുപ്പക്കാരെ നേരത്തെ ഉത്തരം പറഞ്ഞിട്ടും ആരും പറഞ്ഞില്ലല്ലേ റബ്ബേ. ഒരാള് നേരത്തെ ഉത്തരം ആൻസർ പറഞ്ഞ കേസ്
നമ്മളെല്ലാം ചെറുപ്പക്കാരാകുമ്പോ പ്രായമുള്ള ആളുകൾ കംപ്ലൈന്റ് പറയും. അതെനിക്ക് തോന്നുന്നു ഉത്തരം പറയാനുള്ള വരവ് എന്നാ നോക്കി കയ്യും അത് വരവ് നോക്കി നിങ്ങൾ ശരിക്ക് ശ്രദ്ധിച്ചു ഏതാണ്. ഒന്നാമത് ശരി വെക്കാന്നാണ് പറഞ്ഞത്. എല്ലാരും ഒന്ന് കൈ ഉയർത്താൻ തക്ബീറോട് കൂടി പരിഹരിക്കുന്ന കേസല്ല, തെറ്റിപ്പോയി എന്ന് പറഞ്ഞിട്ട് ഞാൻ എന്താക്കാനാ, ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇൻഷാഅല്ലാഹ് ആദരണീയരായ പ്രസിഡന്റ് മുസ്തഫ ഹാജി സാഹിബ് ഈ അവാർഡ് കൊടുക്കും. അല്ലാഹു തആല റഹ്മത്താക്കും മാറാവട്ടെ. വളരെ മനോഹരമായിട്ട് ഉത്തരം പറഞ്ഞു. നമ്മള് ഹാരി സാഹിബ് അതിന്റെ അടുത്തെത്തിയിട്ടുണ്ട്. മുഹിയുദ്ദീൻ മലാന്ന് വരുത്തി. നമുക്ക് ഹാരി സാഹിബിനെ പരിഗണിക്കാം. അല്ലാഹു തആല റഹ്മത്താക്കും മാറാവട്ടെ. ഒരു ചോദ്യം വരുന്നുണ്ട്, ആയിട്ടില്ല, കഴിഞ്ഞിട്ടില്ല. ഒരു സംശയം, എന്ത് വരിയിൽ എന്തേ പാടി, ഒന്ന് പാടിട്ട. എന്റെ മുരീദേ പേരും പാമ്പ്, എന്റെ മുരീദേ പെരും പാമ്പ് തീണ്ടുകിൽ, അതാ പെരും പാമ്പ് കടിച്ചാൽ എന്നും വിഷം ഇല്ല. വിഷം ഇല്ല എന്നാ പറഞ്ഞു അല്ലേ, അങ്ങനെ തന്നല്ലേ, ഞാൻ ചെല്ലിയത് അങ്ങനെ തന്നല്ലേ, അയാളെ ചെല്ലിയത് അങ്ങനെ അല്ലേ. പെരും പാമ്പിന് വിഷം ഉണ്ടോ ഇല്ലേ? അപ്പൊ മാലയില് തെറ്റല്ല വന്ന്, എന്റെ മുരീദെ പെരുമ്പാമ്പ് തീണ്ടുകിൽ, അതാണ് കടിക്ക എന്നും വിഷം ഇല്ല. അത് നമ്മക്ക് എല്ലാവർക്കും അറിയില്ല, പിന്നെ മാലയിലേക്ക് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ. അങ്ങനെ തന്നെയല്ലേ, അതെങ്ങനെ പെരുമ്പാമ്പിന് മൂർക്കം പാമ്പ്, അത് വേറെ. മൂർക്കം പാമ്പ് പെരുമ്പാമ്പ് വേറെ, അണലി വേറെ, മണ്ടലി വേറെ, അതൊക്കെ വേറെ. ഈ പറഞ്ഞത് എന്താ മനസ്സിലായി? എന്റെ മുരീദ് പെരുമ്പാമ്പ് തീണ്ടുക, പെരുമ്പാമ്പിന് വിഷമില്ല എന്ന് നമുക്കറിയാലോ. നിങ്ങളാണ് ഈ ഉത്തരം പറഞ്ഞത്. അപ്പൊ ഇതെന്താന്നും കൂടി പറഞ്ഞു തന്നാല്, പെരുമ്പാമ്പ് കടിച്ച വിഷം ഉണ്ടാവില്ലെന്ന് ഷാഫിക്ക പറഞ്ഞു, ശരിയാ? പെരുമ്പാമ്പിന് വിഷമില്ല, ചില സംശയങ്ങൾ നമുക്ക് ഉണ്ടായേക്കാം. പിന്നെ തമാലിൽ ഈ വരിയുള്ളത്, ഭാഷാ സാഹിത്യത്തിൽ കഴിവുള്ള ആളുകൾ അതിനെ തൃക്കുല. പെരുമ്പാമ്പല്ല എന്റെ സഹോദരന്മാരെ, പെരുമ്പാമ്പാണ്. പെരുമ്പാമ്പും പെരുമ്പാമ്പും രണ്ടും രണ്ടാണ്, ഒന്നല്ല. പെരുമ്പാമ്പും പെരുമ്പാമ്പും രണ്ടും. സംശയം ഉണ്ടോ? ഇവിടെ ഉണങ്ങിയ തേങ്ങക്ക് എന്താ പറയുക? കൊപ്പര മുറിച്ച് പകുതിയാക്കിട്ടില്ല കൊപ്പര. അതിന്റെ മുമ്പ് ഒരു സാധനമായിട്ടില്ല, എങ്ങനെ ക്രിക്കറ്റ് ബോൾ പോലത്തെ സാധനമായിട്ട് കിട്ടുന്നത്, അതിനെന്താ പേര്? കൊട്ടത്തേങ്ങ എന്ന് പറയോ? എന്താണ് ഇവിടെ പറയാ? എന്താണ് കൊട്ടത്തേങ്ങ? കൊട്ടത്തേങ്ങ എന്നല്ലേ പറയല്ലേ, എങ്ങനെ പറയാ അല്ലേ? നോക്കി ആ വരി ഇങ്ങോട്ട് ശരിക്കും ചാപിക്കാക്ക മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ അത് തെളിച്ചു കൊടുക്കാം. കൊട്ടത്തേങ്ങ എന്ന് പറയൂ, ഈ ഉണ്ട തേങ്ങ അല്ലേ, ഉണങ്ങി അത് മുറിച്ച് പകുതിയൊക്കെ കൊപ്പറായി മാറി അല്ലേ. ഓരോന്നിനും പേര് വ്യത്യാസം ഉണ്ട്. അപ്പൊ ബെഞ്ചും സ്റ്റൂളും ഡെസ്കൊക്കെ മരം കൊണ്ടുണ്ടാക്കുന്ന ഒരേ പേരല്ലല്ലോ ഉള്ളത്, അളവിനനുസരിച്ച് പേര് വ്യത്യാസപ്പെടും. അപ്പൊ എന്റെ കയ്യിലേക്ക് നോക്കുങ്ങള്, എന്റെ കയ്യില് ഒരു കൊട്ടത്തേങ്ങ,
ഒരു കൊട്ടത്തേങ്ങ ഒരു കൊട്ടത്തേങ്ങ ഒരു കൊട്ടത്തേങ്ങ എന്റെ കയ്യിൽ എത്ര കൊട്ടത്തേങ്ങാണ്? ഒരു കൊട്ട ഒരു കൊട്ടത്തേങ്ങ ഇത് ഒരു കൊട്ടത്തേങ്ങ ഇത് രണ്ടും രണ്ടാണോ ഒന്നാണോ? ഷാഫിക്ക് എന്താ പറയാ? ഒരു കൊട്ടത്തേങ്ങ അവില് കിട്ടിയിരുന്നെങ്കിൽ കൂട്ടിയടിക്കാമായിരുന്നു. ഒരു കൊട്ടത്തേങ്ങ ഒരു ഗുഡ്സ് കിട്ടിയിരുന്നെങ്കിൽ കയറ്റി അയക്കാമായിരുന്നു. ഇതാണ് പെരുമ്പാമ്പും പെരുമ്പാമ്പും രണ്ടും രണ്ടാണ് ഒന്നല്ല. ഭാഷാ സാഹിത്യത്തിൽ കഴിവില്ലാത്ത ആളുകളാണ് അതിനെ എതിർക്കുന്നത്. അല്ലാഹു തആല കാത്തു രക്ഷിക്കുമാറാവട്ടെ. നോക്കുങ്ങള് റിഫായ് തുർക്കിലെ ഒരു ഇജാസത്താണ്, ഒരു യൂണിറ്റ് ആണ്. ഇത് സുമ്മിന്റെ ഇജാസത്ത്, അഥവാ പാമ്പ് തേള് തുടങ്ങിയ ജീവികളുടെ കടിയേറ്റാൽ ശുദ്ധജലത്തിൽ കല്ലിപ്പിട്ടുകൊണ്ട് മന്ത്രിച്ചു കൊടുക്കുന്ന ഒരു ശൈലിയുണ്ട്. കേരളത്തിൽ ആദ്യമായിട്ട് ഇത് കൊണ്ടുവന്നത് തൃശൂർ ജില്ലയിലെ ചാവക്കാടിന് സമീപം പാടൂര് ഗ്രാമപ്രദേശത്ത് അവിടുത്തെ പള്ളിയുടെ സ്രാമ്പിയുടെ തെക്ക് ഭാഗത്ത് അന്ത്യവിശ്രമങ്ങളൊന്ന് സയ്യിദ് ഫഖ്റുദ്ദീൻ റിഫാഇ റളിയല്ലാഹു തആല അൻഹുവാണ് ആദ്യമായിട്ട് ഇത് കേരളത്തിലേക്ക് കൊണ്ടുവരുന്നത്. അവര് കൈമാറി കൈമാറി അയലക്കാട് അന്ത്യവിശ്രമങ്ങളൊന്ന് ഷെയ്ഖ് സിറാജുദ്ദീൻ ഉഹൈമിദുൽ ഖാദിരി തങ്ങൾ വഴിയാണ് എഴുത്തച്ഛങ്കണ്ടി ഫാമിലിയിലേക്ക്, അഥവാ ഇ കെ കുടുംബത്തിലേക്ക്. ശംസുൽ ഉലമ ഇ കെ ഉസ്താദ് അവരുടെ സഹോദരൻ, ഇ കെ ഹസൻ മുസ്ലിയർ അവരുടെ സഹോദരൻ കമാലുദ്ദീൻ ഉമർ ഖാദിരി തങ്ങളുടെ കൈകളിലേക്ക് എത്തുന്നത്. ചാവക്കാട് ബുഹാറയിൽ അന്ത്യവിശ്രമം കൊള്ളുന്ന സയ്യിദ് മുഹമ്മദ് ബിൻ സയ്യിദ് മുഹമ്മദ് തങ്ങൾ വഴിയാണ് ഈ ജാഥ ഞങ്ങളുടെ ഫാമിലിയിലേക്ക് എത്തുന്നത്. ഇത് രണ്ടിന്റെയും സനദ് സയ്യിദ് ഫഖ്റുദ്ദീൻ തങ്ങൾ വഴി, ഷെയ്ഖ് അഹമ്മദ് അൽ കബീർ റിഫായി തങ്ങൾ വഴി, ഹബീബിന റസൂലുള്ളാഹി. എങ്ങനെയാ മന്ത്രിക്കേണ്ടത്? എനിക്ക് പുസ്തകം തന്നു. ഉസ്താദിന്റെ പേര് ആദ്യം ചെല്ലുന്നു, അതിന്റെ അടുത്ത് ഷെയ്ഖിന്റെ പേര് ചെല്ലുന്നു, അതിന്റെ അടുത്ത് ചെല്ലുന്നു, ചെല്ലി ചൊല്ലി ചെല്ലി ഷെയ്ഖ് റിഫായി തങ്ങളുടെ പേര് ചൊല്ലി ഒടുവിൽ ചെല്ലുന്നു ഹാകിമുൽ അഖ്റബ് വൽ അഫാ സുലൈമാൻ ഇബ്നു ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാം വരെയുള്ള മഹാന്മാരുടെ പേര് ചൊല്ലി ആ വള്ളത്തിലേക്ക് മന്ത്രിച്ചു കൊടുത്താൽ അല്പം ഒഴിവാകും. അതല്ലേ റിഫായി റാത്തിബിൽ ഒരു വരിയുള്ളത്? വബീകും നുഷിഫാ വാനുസ്ഖാ വാബീകും യുർജ ആഫായി നിങ്ങളെ മുൻനിർത്തിക്കൊണ്ട് ഞങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നു. മിൻ സുമൂമില്ലിൽ അഫാ ഏത് വലിയ പാമ്പ് സാക്ഷാൽ കിങ് കോബ്രയുടെ കടിയേറ്റാൽ പോലും ഞങ്ങൾ മന്ത്രിച്ചു കൊടുക്കുന്നു. കിങ് കോബ്ര രാജവെമ്പാല രാജവം അതെ മീൻ സൂമൂമി ആഫായി. അപ്പൊ അതിനുപോലെ അത് പരിഹാരമാണ്. ഇഫായി തുർക്കില് ഒരു യൂണിറ്റാണ് ഇജാസത്ത് സുമ അല്ലാഹു തആല തന്നോട്ടെ. എന്നിട്ടും കൈ തരുമ്പോ കവർ മാറ്റി വെച്ചിട്ടാ കൈ തന്നെ. അല്ലാഹു തആല സുള്ളിൽ ആദ്യമായിട്ട് വന്നതാ, എന്നിട്ട് ചെയ്ത പരിപാടി. നിങ്ങൾ നല്ല വിളവുള്ള മനുഷ്യനാ എനിക്ക് മനസ്സിലായി. വരുമ്പോഴേ ഞാൻ നോക്കിക്കു. അല്ലാഹു തആല റഹ്മത്താക്കുമാറാവട്ടെ. എല്ലാവരും അറബനെ പ്രതീക്ഷിച്ചിരിക്കുകയാണ്. അറബനന്റെ മുമ്പ് നമുക്ക് 3 മിനിറ്റ് ഇൻഷാ അല്ലാഹ് നല്ലൊരു നഅത്ത് ആസ്വദിക്കാം. അല്ലാഹു തആല റഹ്മത്താക്കുമാറാവട്ടെ, ഖബൂൽ ചെയ്യുമാറാവട്ടെ. മുഹമ്മദ് റസൂലല്ലാ
Allahu Allah, 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 All
Allahu Allah, 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 Allahu سرکار کی آمد مرحبا دیدار کی آمد مرحبا دلدار کی آمد مرحبا سر مل کر بولو مرحبا سر مل کر بولو مرحبا 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 سرکار کی آمد 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 فصلی تو لاسٹ لاسٹ سرکار کی آمد 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 دیدار کی آمد 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 پلیز ریس یور ہینڈ سرکار کی آمد آمد دیدار کی آمد 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 ഹബീബിന റസൂലുള്ളാഹി അവിടുത്തെ ഉള്ള മഹബ്ബത്ത് വെച്ചുകൊണ്ട് കൈ ഉയർത്തിയാണ് ചെല്ലാറുള്ളത്. ഇനി ഒരർത്ഥത്തിൽ ചിന്തിക്കുമ്പോൾ ഇരിക്കുന്ന കൂട്ടത്തിൽ വ്യത്യസ്തമായ സന്നദ്ധ സംഘടനകളും കക്ഷി രാഷ്ട്രീയങ്ങളിലൊക്കെ പ്രവർത്തിക്കുന്നവരുണ്ടായേക്കാം. നമ്മുടെ നേതാക്കന്മാരുടെ പേര് കേൾക്കുമ്പോൾ മാനത്തേക്ക് ഉരുക്കുമുഷ്ടി ഉയർത്തുന്നതിൽ മത്സരിക്കുന്നവരാണ് നാം ഓരോരുത്തരും. അങ്ങനെ ഉയർത്തുന്നുണ്ടെങ്കിൽ ഉയർത്താൻ ഏറ്റവും അവകാശപ്പെട്ടത് ഹബീബിന റസൂലുള്ളാഹി. എന്റെ സഹോദര സഹോദരിമാർ അറിയോ, ഇമാം ബൂസൂരി റളിയല്ലാഹു തആല മഹാനവറുകൾ ഹിജ്റ 608 ദല്ലാസ് ഗ്രാമത്തിൽ ജനിച്ചു, ബൂസൂരിയിൽ വളർന്നു, കൊട്ടാര കവിയായി മന്ത്രിയായി ഒക്കെ നന്നായിട്ട് അടിച്ചു പൊളിച്ച് ജീവിച്ച ആളായിരുന്നു ഇമാം ബൂസൂരി തങ്ങൾ. നമ്മൾ ബുർദ ചെല്ലാറില്ലേ, ആ ബുർദ രചിച്ച ഇമാമാണ് അവർ. അങ്ങനെ കുറെ കാലങ്ങൾ കഴിഞ്ഞപ്പോ സ്ട്രോക്ക് ബാധിച്ചു, പെട്ടെന്ന് തളർന്നു പോയി ശരീരം. ആ സമയത്ത് നേർച്ചയാക്കി രചിച്ച കവിതാ സമാഹാരമാണ് അൽ കവാകിബ് ദുർരിയ ഫീ മദി ഹൈറിൽ ബരിയ ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് ഇഷ്ക് വെച്ചുകൊണ്ട് എഴുതിയതാണല്ലോ. എന്റെ ഹബീബ് സ്വർണ ദർശനം നൽകി, ആ അസുഖം മാറുകയാണ്. അതുമുതലാണ് മഹാനവറുകള് ഈ മേഖലയിലേക്കുള്ള കവിത എഴുതാൻ തുടങ്ങി. അതുവരെ ഭൗതിക മണ്ഡലത്തിലായിരുന്നു കവിതകൾ മുഴുവനും എഴുതി, നിമിഷ കവിയായിരുന്നു എഴുതി എഴുതി. ഇമാം മുസ്ലിം തങ്ങള് അവസാനം പറയുന്നുണ്ട്, ഞാൻ ഫർളായ കാര്യങ്ങളൊക്കെ ശ്രദ്ധ ചെലുത്തിയിട്ടുണ്ടെങ്കിലും സുന്നത്തായ കാര്യങ്ങളിൽ വേണ്ടത്ര ശ്രദ്ധ ചെലുത്തിയിട്ടില്ല, പക്ഷേ എനിക്ക് ഒരു ഉറപ്പുണ്ട്, എന്നെ എന്റെ ഹബീബ് എന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കും. എന്റെ പേര് എന്റെ മാതാപിതാക്കൾ എനിക്കിട്ട പേര് മുഹമ്മദ് എന്നാണ്. അത് ഹബീബിന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ഇഷ്ക് വെച്ചുകൊണ്ടാണ്. എന്റെ ഹബീബ് പറഞ്ഞു, ആരെങ്കിലും ഒരാള് തന്റെ മകനിക്ക് എന്നോടുള്ള ഇഷ്ക് വെച്ചുകൊണ്ട് മുഹമ്മദ് എന്ന് പേരിട്ടാൽ അഹമ്മദ് എന്ന് പേരിട്ടാൽ ആ വീട്ടിൽ ആ കുട്ടിയും അതുപോലെ ആ കുട്ടിയുടെ ഉപ്പയും നരകത്തിൽ കടക്കയില്ലെന്ന് ഹബീബിന റസൂലുള്ളാഹി. അഹമ്മദ് എന്ന് മുഹമ്മദ് എന്ന് പേരിട്ടിരുന്ന സുയൂത്തി റളിയല്ലാഹു പറഞ്ഞ ആ വീട്ടിൽ ഒരു പ്രയാസം ഒരു മലർറത്തും ഉണ്ടാവുകയില്ല. എന്റെ സഹോദരിമാര് ശ്രദ്ധിക്കുക, ഒരു പ്രയാസവും ഉണ്ടാവുകയില്ല. ഇന്ന് നോക്കുകള് ഇമാം ബൂസൂരി തങ്ങള് എന്നിട്ട് ഒടുവില് ബുർദന്റെ ഒടുവിലായിട്ട് മഹാനവറുകൾ ഒരു വരി ഇതുമായിട്ട് ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. കൂട്ടത്തിൽ അല്ലാഹുത്തല ഉൾപ്പെടുത്തുമാറാവട്ടെ. ചെല്ലുമ്പോള് മനസ്സിൽ കരുത്, എന്റെ സഹോദരന്മാരെ മനസ്സിൽ തട്ടിട്ട് ചെല്ലുന്ന ബർക്കത്ത് കൊണ്ട് ഹബീബിന റസൂലുള്ളാഹി അവിടുന്ന് ഒന്ന് ഒന്ന് കാണിച്ചു തരാൻ സ്വപ്നത്തിൽ ഈ അഖലത്തിൽ കാണാൻ നമ്മൾ ആരും അയക്കില്ല. ആ മനാമിലൊന്ന് ഉറങ്ങുന്ന സമയത്ത് ആ സ്വപ്നത്തിൽ ഒന്നെങ്കിലും കാണിക്കണേ. ദുനിയാവിൽ ഏറ്റവും വലിയൊരു ആഗ്രഹമല്ലേ അത്? എന്റെ സഹോദരന്മാരെ, റിഫായ് ശൈഖ് തങ്ങൾ ഉയർന്നു പോയത് ഹബീബിന റസൂലുള്ളാഹി അവിടുത്തെ കൈ കിട്ടിയിട്ടാണ്.
ഒരുപാട് ചരിത്രം നമുക്ക് ചെല്ലാം. കൈ ഉയർത്തിക്കൊണ്ട് കഴിഞ്ഞ ഉടനെ അറബൻ അവിടെ റെഡിയായി നിൽക്കുകയാണ്. അത് കാണാനാണ് നിങ്ങൾ എല്ലാവരും ഇരിക്കുന്നത് എനിക്കറിയാം. സർക്കാർ കി ആമദ് മർഹബ, സർക്കാർ കി ആമദ് മർഹബ, ദിൽദാർ കി ആമദ്, സർക്കാർ കി ആമദ് മർഹബ, ദിൽദാർ കി ആമദ് മർഹബ, സര പെ കര ബോലോ മർഹബ, ഉഠാ കര ബോലോ മർഹബ, സര മാനാ ഛോഡോ മർഹബ, സര മാനാ ഛോഡോ മർഹബ, ദാതാ കി ആമദ് മർഹബ, ഓലോ കി ആമദ് മർഹബ, ആമദ് മർഹബ. നോ ഓരാ ഗയാ, നോ ഓരാ ഗയാ, ബോലോ നോ ഓരാ ഗയാ, നോ ഓരാ ഗയാ, ബോലോ നോ ഓരാ ഗയാ, നോ ഓരാ ഗയാ, ബോലോ നോ ഓരാ ഗയാ, നോ ഓരാ ഗയാ, ഉഠാകര ബോലോ മർഹബ, സര മാനാ ഛോഡോ മർഹബ, നോ ഓരാ ഗയാ, നോ ഓരാ ഗയാ, ബോലോ നോ ഓരാ ഗയാ, നോ ഓരാ ഗയാ, തേരി നസ്ലി ബാഗ് മേ ഹേ ബച്ചാ ബോലോ മർഹബ, ഉഠാ കര ബോലോ മർഹബ, നൂർ ആ ഗയാ, നൂർ ആ ഗയാ, ബോലോ നൂർ ആ ഗയാ, നൂർ ആ ഗയാ, താജ്ദാരി ദീക് കേ ഏലാ ഹമാ നൂരി തൂ ഹീ ഐ to my beloved. I dream to walk in the streets of men.
to coach the thirst of my spirit by visiting you, O Muhammad. Assalamu alayka ya ya Rasulullah. Assalamu alayka ya habibi ya nabi Allah. പുരാതന ബാബിലോണിലെ ഗ്രാമപ്രദേശത്തിന്റെ പേര് അറബൻ. അവിടെ വളർന്നു വന്ന കലാരൂപമായതുകൊണ്ട് ഇതിന് അറബനായെന്ന പേര് ശ്രദ്ധിച്ചെന്ന ചരിത്ര ഗ്രന്ഥങ്ങൾ കാണാൻ സാധിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപ് സമൂഹം വഴിയാണ് ഈ കല കേരളത്തിൽ എത്തിച്ചേരുന്നത്. മുൻകാലങ്ങളിൽ മുസ്ലിം വീടുകളിലും പള്ളികളിലും മാത്രം ഒതുങ്ങുന്ന കലാരൂപം 1980 കാലഘട്ടങ്ങളിലാണ് പൊതുവേദികൾ പ്രതിഷ്ഠപ്പെടാൻ തുടങ്ങി. 92 മുതൽ സംസ്ഥാന സ്കൂൾ കേരള സ്കൂൾ കലോത്സവ മാനുവലിൽ ഒരു ഇനമായി ഉൾപ്പെടുത്തി. 2011 മുതല് സംസ്ഥാന സാഹിത്യോത്സവിൽ ഒരു ഇനമായി ഉൾപ്പെടുത്തിയ അറബനമുട്ടിന്റെ പ്രസക്തമായ ഭാഗം കേവലം ഒരു 4 മിനിറ്റ് ദൈർഘ്യത്തിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് ആസ്വദിക്കാം. നേരത്തെ പറഞ്ഞതുപോലെ അബുല്ലസിന് ഷാദലി തങ്ങളുടെ വരികൾ
ഒക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള നല്ല വേറിട്ട ഒരു സംഭവം തന്നെയാണ്. അറബന് ആസ്വദിക്കാൻ പറ്റുന്ന, ആസ്വദിക്കേണ്ട ഒന്നും കൂടിയാണ് ഇൻഷാല്ല. അവര് ഇരിക്കുന്ന സെറ്റ് ചെയ്യുന്ന ഈ വേളയിൽ ഇൻഷാല്ല നാളത്തെ പ്രഭാഷകർ ആര് എന്നുള്ളതിനെ സംബന്ധിച്ച് ഇൻഷാല്ല ആദരണീയരായ ഉസ്താദ് നിങ്ങൾ ഇപ്പം ഉണർത്തും. ആരാണ് നാളെ വരുന്നത്, എത്ര മണിക്കൂർ പ്രസംഗിക്കും, എത്ര മണിക്ക് പ്രസംഗം തുടങ്ങുമെന്നൊക്കെ ഇൻഷാല്ല ഉസ്താദ് അവർക്ക് പറയും. അൽഹംദുലില്ലാ, മനോഹരമായി നമ്മളെ കുളിർമയിൽ കൊള്ളിച്ച ബഹുമാന്യനായ കോയ കാപ്പാടിനും സംഘത്തിനും അള്ളാഹു കൂടുതൽ ഉയർച്ച പ്രദാനം ചെയ്യട്ടെ. കഴിഞ്ഞ 3 രാത്രികളിൽ നല്ലവണ്ണം മതപ്രഭാഷണം നടത്തി പറഞ്ഞു. ഇന്ന് നമ്മൾ പാടുകയാണ്. നാളെ ഇൻഷാ അല്ലാ അതിഗംഭീരമായ വയല് ബഹുമാന്യനായ ഷാക്കിർബ കവി മമ്പാട് അവർ മറ്റന്നാൾ നമ്മുടെ ആത്മീയ